ഈ മാമോദീസായ്ക്ക് മുൻപുള്ള ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വായിച്ചു കേൾപ്പിക്കാം. നമ്മൾ ഇനി നിങ്ങൾ മാമോദീസായൊക്കെ കൂടുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് അന്ന് കേട്ടാൽ മതി. എന്നത്തെയാ പ്രാർത്ഥന? ഇങ്ങനെയാണ്: കർത്താവായ ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ പവിത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷിക്തരാകുന്ന അങ്ങയുടെ ദാസർ അഭിഷേകം ചെയ്യപ്പെടുകയാണ് മാമോദീസായിൽ. എൻ്റെ തുടർന്നുള്ള സ്റ്റേറ്റ്മെൻറ് ഇങ്ങനെയാണ്: അവരെ, അങ്ങയുടെ ദാസരെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലങ്ങളാക്കി മാറ്റാനും അനുഗ്രഹം നൽകണേന്ന്. അതായത് ഈ അഭിഷേകം നടക്കുമ്പോൾ, ഈ അഭിഷേക തൈലത്താൽ മുദ്രിതരാകുമ്പോൾ, മാമോദീസ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? അഭിഷേക തൈലം ശിരസിൽ ഒഴിക്കപ്പെടുകയാണ്, മിശിഹായുടെ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയം എൻ്റെ ഉള്ളിലോട്ട് വരേണ്ടത്, ഞാൻ എന്തിന് മാമോദീസ മുങ്ങിയോ, ഞാൻ എന്തിന് തിരുസഭയിൽ അംഗമായോ, ഞാൻ എന്തിന് ഈ ക്രൈസ്തവ മത വിശ്വാസത്തിൻ്റെ ഭാഗമായോ, അതിൻ്റെ പൂർത്തീകരണം, അതിനൊരു മീനിങ് വരുന്നത് ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇത് അച്ഛൻ അർപ്പിക്കേണ്ടതാണ്, ഇത് എൻ്റെ ഇടവകുവികാരിയുടെ ജോലിയാണ്. ഞങ്ങളിങ്ങനെ കണ്ടു നിന്നോളാം, കേട്ടു നിന്നോളാന്നുള്ളതല്ല, നിത്യപുരോഹിതനായ ഈശോയും ശുശ്രൂഷ പൗരോഹിത്യമുള്ള ഒരു വൈദികനും രാജകീയ പൗരോഹിത്യം ലഭിച്ച ദൈവജനവും ഒരുമിച്ച് നടത്തുന്ന അർപ്പണമാണ് വിശുദ്ധ കുർബാന.